നമസ്കാരം, ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ബോംബെന്ന് പേടിച്ചാണ് പണിയെടുക്കുമ്പോൾ പറമ്പിൽ നിന്നും കിട്ടിയ പൊതി അവർ ദൂരേക്കെറിഞ്ഞത്. എന്നാൽ എറിഞ്ഞതിൻ്റെ ശക്തിയിൽ ആ പൊതി തുറന്നു വന്നു. നോക്കിയപ്പോൾ ദാ കിടക്കുന്നു സ്വർണവും പതക്കങ്ങളും വെള്ളി നാണയങ്ങളുമൊക്കെ. കിട്ടിയ നിധികൂമ്പാരം കണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളായ അവർ അമ്പരന്ന് അല്പനേരം നിന്നെങ്കിലും വൈകിയില്ല, നേരെ വിളിച്ചു പഞ്ചായത്തിലേക്ക്. പിന്നീട് പോലീസിനെയും അറിയിച്ചു. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചെങ്ങളായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധി ലഭിച്ചത്. പാരിപ്പായ ഗവൺമെന്റ് UP സ്കൂളിന് സമീപത്തെ പുതിയ പുരയിൽ താജുദ്ദീന്റെ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി കുഴിക്കുമ്പോഴായിരുന്നു സംഭവം. ചേലോറ സുലോചനയുടെ നേതൃത്വത്തിലുള്ള 18 പേരാണ് പണിയെടുക്കാൻ ഉണ്ടായിരുന്നത്. ഏകദേശം 1 മീറ്ററോളം കുഴിയെടുത്തതിനു ശേഷമാണ് സംശയകരമായ രീതിയിൽ പൊതി ലഭിക്കുന്നത്. കണ്ണൂരിൽ പലയിടത്തു നിന്നും ബോംബ് ഇത്തരത്തിൽ ലഭിച്ച വാർത്ത സ്ഥിരം വായിക്കുന്നത് കൊണ്ട് തന്നെ പൊതിയും അതിനുള്ളിലെ ഓട്ടുപാത്രവും തുറക്കാൻ ആദ്യമൊന്ന് മടി കാണിച്ചു. ഇത് വലിച്ചെറിഞ്ഞതോടെയാണ് നിധി പുറത്തേക്ക് തെറിച്ചത്. 17 മുത്തുമണികൾ, 13 സ്വർണ പതക്കങ്ങൾ, കാശുമാലയിൽ ഉണ്ടാകുന്നത് പോലുള്ള 4 പതക്കങ്ങൾ, 5 മോതിരങ്ങൾ, 1 സെറ്റ് കമ്മൽ, നിരവധി വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ഓട്ടുപാത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ ഉടൻ തന്നെ ഈ വിവരം പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്ത് ഈ വിവരം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇത് ഏറ്റുവാങ്ങി. പോലീസ് ആഭരണങ്ങൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കോടതിയുടെ കൈവശമുള്ള ഈ വസ്തുക്കൾ പുരാവസ്തു വകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ. പണ്ടത്തെ കാലത്തെ സ്വർണവും ആഭരണങ്ങളുമൊക്കെ സൂക്ഷിച്ചിരുന്ന മൂലഭണ്ഡാരത്തിലാണ് നിധി ഉണ്ടായിരുന്നത്. കൊള്ളയടിക്കാതിരിക്കാൻ സൂക്ഷിച്ചതാണോ ഇതെന്നാണ് സംശയം. ആഭരണങ്ങളുടെ കാലപ്പഴക്കം കണ്ടെത്താൻ പുരാവസ്തു വകുപ്പ് ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിധിയിൽ നിന്നും ലഭിച്ച സ്വർണ നാണയങ്ങളിൽ വർഷമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കണ്ടെത്തിയവ സ്വർണവും വെള്ളിയും പൂശിയതാണോ എന്നും വ്യക്തമല്ല. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പുരാവസ്തു വകുപ്പ്.